നമ്മളിപ്പോ ഒരു നിമിഷത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ കത്ത് വ്യാജമാണ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് മുഖവിലക്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം അതിന്റെ സർക്കംസ്റ്റാൻസസ് ആ രീതിയിലാണ് ആദ്യം തന്നെ അത് നിഷേധിച്ചില്ല ഒരു ദിവസം കാത്തിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ അത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കത്ത് അവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ് അത് സത്യപ്രതിജ്ഞ ലംഘനമാണ് അത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ ഈ പറയുന്നത് പോലെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളെ നിയമിക്കണമെങ്കിൽ അത് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണം എന്നുള്ള ഒരു നിയമമാണ് നമ്മൾ പിന്തുടരുന്നത് അപ്പൊ അതല്ലാതെ മറ്റൊരു രീതിയിലത്തേക്ക് അവിടെ വഴിവിട്ട് നിയമനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് അത് തന്നെയുമല്ല ഇത് നോക്കൂ ഇത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയയും കൂടിയാണ് അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ ഒരു കത്ത് മാത്രമല്ല ചർച്ച ചെയ്യുന്നത് ഒപ്പം ശ്രീ ഡി ആർ അനിൽ എഴുതിയിരിക്കുന്ന ഈ കത്തിന് വിവാദമായിട്ടുള്ള ആദ്യത്തെ കത്തിന് ഒരാഴ്ച മുമ്പ് എഴുതിയിരിക്കുന്ന മറ്റൊരു കത്തുമാണ് ഈ രണ്ട് കത്തുകളെ നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് രണ്ടും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഒരേ അഡ്രസ്സിക്ക് തന്നെയാണ് അത് ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധമില്ലാത്ത പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഈ രണ്ടും അഡ്രസ് ചെയ്ത് തുടങ്ങുന്നത് സഖാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് രണ്ടിലും തുടരുന്ന പാറ്റേൺ ഒന്ന് തന്നെയാണ് അതായത് ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര രീതിയിലുള്ള വേക്കൻസികൾ ഉണ്ടായിട്ടുണ്ട് ആ തസ്തികകൾ ഇന്നതാണ് വേക്കൻസികളുടെ എണ്ണം ഇത്രയാണ് ആകെ വേക്കൻസികൾ ഇത്രയാണ് അപ്പൊ ഇതിൽ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് താങ്കളോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലുള്ള കത്തുകളും പോകുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരേ ടെംപ്ലേറ്റിലുള്ള രണ്ട് കത്തുകൾ ഈ രണ്ട് കത്തുകളിൽ പല ആൾക്കാരുടെയും ഒരു ആർജവം താല്പര്യം എന്നൊക്കെ പറയുന്നത് മേയറുടെ കത്ത് എന്ന് പറയുന്നത് മേയർ ഇവിടെ സാങ്കേതികമായിട്ട് നവംബർ ഒന്ന് എന്ന് പറയുന്ന തീയതിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് മേയറുടെ കത്താകാനുള്ള സാധ്യതയില്ല ഇത് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് വ്യാജമാണ് എന്ന് ഇതിനോട് ആദ്യം പ്രതികരിക്കുന്ന സമയത്ത് ശ്രീ ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ചോദിച്ചതിന് ശേഷവും അത് നോക്കാം അല്ലെങ്കിൽ അറിയാം ഞാൻ തന്നെ ഇന്ന് പങ്കെടുത്ത മറ്റൊരു ചർച്ചയിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി പോലും പറഞ്ഞിരിക്കുന്നത് ഇത് മേയർ തന്നെ എഴുതിയതാണോ അല്ലയോ എന്നുള്ളത് ആ സമയത്ത് ശ്രീ ആനാവൂർ നാഗപ്പൻ അറിയില്ലല്ലോ എന്നാണ് അപ്പൊ മേയർക്ക് തന്നെ അങ്ങനെ ഒരു കത്ത് എഴുതാനുള്ള ഒരു സാധ്യത സാഹചര്യം അതിനെ തുറന്നിട്ട് കൊണ്ടാണ് പല ആൾക്കാരും സംസാരിക്കുന്നത് അപ്പൊ ഒരു സമയത്താണ് മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്ന അദ്ദേഹം വിദേശത്തായിരുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ രേഖകളിൽ ഒപ്പിടുന്നത് എന്ന ചോദ്യം വന്നപ്പോ ശ്യാം പറഞ്ഞതുപോലെ ഐഫോൺ അല്ല ഐപാഡ് ആണ് അന്ന് ഐപാഡ് ആ ഐപേഡ് അപ്പൊ ആണ് അന്ന് കാണിച്ചിരുന്നത് അപ്പൊ ഐപാഡിൽ ഒരു ഡിജിറ്റൽ ഒപ്പാണ് ഇതൊന്നും അറിയില്ല എന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അതങ്ങനെ ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ ഐപാഡ് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന സർക്കാർ സർവീസിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയെ എംപ്രൈസ് ചെയ്തു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആ ഒരു ക്യാപ്സൂൾ സ്വീകരിച്ചിരുന്ന ആൾക്കാർ തന്നെ ഇന്ന് പറയുകയാണ് ആ ക്യാപ്സൂൾ ഒന്നും നമുക്ക് സ്വീകാര്യമല്ല ആ തീയതിയിൽ ഇവിടെ മേയർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിനെ ന്യായീകരിക്കുകയാണ് അപ്പൊ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നോക്കൂ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡ് ഉള്ള രണ്ട് കത്തുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ രണ്ടാമത്തെ വന്നിരിക്കുന്ന ആ കത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒക്ടോബറിൽ ശ്രീ ഡി ആർ അനിൽ എവിടെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി സി പി എമ്മുകാർ കണ്ടുപിടിച്ചിട്ട് പുതിയ ക്യാപ്സൂൾ ഒക്കെ നിർമ്മിക്കണം ഇങ്ങനെ ഒരു വെട്ടിത്തം അതായത് ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡിൽ അല്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ ഈ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ആരെങ്കിലും അത് ചെയ്യുമോ അതിന് മുതിരുമോ എന്നുള്ളതാണ് മറ്റൊരു ക്യാപ്സൂൾ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനു മുൻപ് ഈ മേയറുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ അടുത്ത് നമ്മുടെ സർക്കാരിന്റെ റോഡിന്റെ സൈഡിലുള്ള ഒരു ഭൂമി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിന് നൂറ് രൂപ മുദ്രപത്രത്തിൽ എഴുതി നൽകിയ ഒരു കോൺട്രാക്ട് എന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ അതെ അപ്പോ അന്ന് അത് ഉണ്ടായിരുന്ന സമയത്ത് സമാനമായിട്ട് ഇന്ന് ശ്രീ എം പി രാജേഷ് എങ്ങനെയാണോ അതിൽ അതിലിടപെട്ടത് അന്ന് അതേപോലെ ശ്രീ മുഹമ്മദ് റിയാസ് ആ വിഷയത്തിൽ ഇടപെടുകയും അതിനെയൊക്കെ റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇത് ഈ കലാഭവിന്റെ ഒക്കെ സ്കിറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീമാണ് നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള ഒരു സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞ് മുദ്രപത്രത്തിൽ എഴുതാൻ അതിലൊപ്പിടാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കില്ലേ ഇത്തരത്തിലുള്ള ഒരു കത്ത് ഇവിടെ കൊടുക്കുകയില്ല ഇതിന് സമാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് ഈ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ കള്ളൻ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു കള്ളൻ മോഷണം നടത്തുന്ന ഒരു കാര്യം മാത്രം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അതല്ലാതെ വേറെ മാതൃകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല